പാലക്കാട് വില്ലേജ് അസിസ്റ്റന്റ് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച റവന്യൂ വകുപ്പ്. 3 വർഷം ഒരേ സ്ഥലത്ത് ജോലി ചെയ്ത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റും, അഴിമതി വച്ചു പൊറിപ്പിക്കില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി വി എ ഗിരീഷ് ചേരുന്നുണ്ട്. ഗിരീഷ്, ഈ കൂടുതൽ സമയം ഒരേ സ്ഥലത്ത് തന്നെ ഒരേ ഓഫീസിൽ ഒരേ പ്രദേശത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ളവരുമായിട്ടൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. അത്തരം കാര്യങ്ങൾ അഴിമതിയിലേക്കും ഇതുപോലുള്ള കെടുകാര്യസ്ഥതയിലേക്കും നയിക്കുമെന്നുള്ളതാണോ? ഇപ്പോൾ 3 വർഷം മാത്രമായി ഈ ഒരു സുരേഷ് കുമാറിൻ്റെ സംഭവത്തിന് ശേഷം വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത് റവന്യൂ വകുപ്പ്? സ്മിത, ഇന്ന് ചേർന്ന റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗം ഈ കൈക്കൂലി കേസ് വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. കൈക്കൂലി തടയുന്നതിനും അല്ലെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തുന്നതിനുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനമായും റവന്യൂ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തത്. ഇതിലാണ് ഈ 3 വർഷം കൂടുമ്പോൾ ഒരേ സ്ഥലത്ത് ജോലി ചെയ്ത ഒരാളിനെ 3 വർഷം കൂടുമ്പോൾ അവിടെ നിന്ന് സ്ഥലം മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായതും. അത് ഉത്തരവായി ഉടൻ തന്നെ ഇറങ്ങുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ പാലക്കയം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം അഴിമതി വെച്ചു പൊറിപ്പിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നത്. അഴിമതി തടയുന്നതിനായി കൂടുതൽ സജ്ജീകരണങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസിന്റെയും വിജിലൻസിന്റെയും അന്വേഷണത്തിന് പുറമെ റവന്യൂ വകുപ്പിന്റെ ഒരു ആഭ്യന്തര അന്വേഷണം കൂടി ഈ സംഭവത്തിൽ ഉണ്ടാകും എന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അവനവൻ കൈക്കൂലി വാങ്ങാതിരിക്കുന്നതിനൊപ്പം തന്നെ മറ്റൊരാളെ കൊണ്ട് ഇത് വാങ്ങിക്കാൻ പ്രേരിപ്പിക്കാനും പാടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നയം എന്നുള്ളതാണ് റവന്യൂ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ കർശനമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇവരെ ജീവനക്കാരെ നിരീക്ഷിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് റവന്യൂ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സ്മിത, ശരി. വി എ ഗിരീഷ് കുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്.